ദേശീയ പാത 66 ൽ വെള്ളൂരിലെ യാത്രാ ക്ലേശം പരിഹരിക്കുന്നതിന് അടിപാത അനുവദിക്കുമെന്ന് ദേശീയ പാത അതോറിറ്റി അധികൃതരുടെ ഉറപ്പ്. തിരുവനന്തപുരത്ത് പൊതുമരാമത്ത് മന്ത്രിയുടെ ഓഫീസിൽ ചേർന്ന യോഗത്തിലാണ് അധികൃതർ ഉറപ്പ് നൽകിയത്. വെള്ളൂരിൽ അടിപാത നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ട് ജനകീയ സമിതി പ്രക്ഷോഭത്തിലായിരുന്നു. ദേശീയ പാത 66 ൽ വെള്ളൂരിലെ യാത്രാ ക്ലേശം പരിഹരിക്കുന്നതിന് അടിപാത അനുവദിക്കുമെന്ന് ദേശീയ പാത അതോറിറ്റി അധികൃതരുടെ ഉറപ്പ്. തിരുവനന്തപുരത്ത് മരാമത്ത് മന്ത്രിയുടെ ഓഫീസിൽ ചേർന്ന യോഗത്തിലാണ് അധികൃതർ ഉറപ്പു നൽകിയത്. അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതി 82 ദിവസത്തോളമായി നടത്തുന്ന സമരത്തെ തുടർന്നാണ് യോഗം ചേർന്നത്. ദേശീയപാത അതോറിറ്റി ആസ്ഥാനത്തു നിന്ന് അനുമതി ലഭിക്കുന്നതിനു വേണ്ട നടപടി സ്വീകരിക്കുമെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ യോഗത്തിൽ ഉറപ്പു നൽകി. ദേശീയപാത അതോറിറ്റിയിലത്തെ ഉദ്യോഗസ്ഥന്മാർ അത് അടിപ്പാത അനുവദിക്കുന്ന കാര്യം തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. അത് അനുവദിക്കുന്ന കാര്യം പിന്നെ നേരത്തെ ചർച്ച ചെയ്തതാണ്. അപ്പോൾ തത്വത്തിൽ അംഗീകരിക്കുകയും അത് പ്രയോഗത്തിൽ വരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ സൈറ്റ് പരിശോധിച്ച് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകും എന്നാണ് ഇന്നലെ ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുള്ളത്. 15-ന് ദേശീയപാത അതോറിറ്റി അധികൃതരും ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സന്ദർശനം നടത്തി അടിപ്പാതയ്ക്കുള്ള സ്ഥലം നിർണയിക്കും. 3 മീറ്റർ വീതിയും 2.5 മീറ്റർ ഉയരവുമുള്ള അടിപ്പാതയാണ് നിർമ്മിക്കുക. CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, TI മധുസൂദനൻ MLA, C കൃഷ്ണൻ, മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി PK ശബരീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.